നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു സുഹൃത്ത് സംശയമായിട്ട് ചോദിച്ച ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ്. നമ്മൾ ഡോർ ഫ്രെയിമുകൾ, വിൻഡോ ഫ്രെയിമുകളൊക്കെ വീട് പണിക്ക് നമ്മൾ പുതിയത് മേടിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിന്റെ സൈസ് പലയിടത്തും പല രീതിയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കൊരു സ്റ്റാൻഡേർഡ് സൈസ് എന്തൊക്കെയാണ്? മെയിൻ ഡോറിന് എത്ര സൈസ് കൊടുക്കണം? ബെഡ്റൂം ഡോറിന് ഏത് സൈസാണ്? ടോയ്ലറ്റിന് ഏത് സൈസാണ്? അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് സൈസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സൈസിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് മെയിൻ ഡോറിനെ നോക്കാം. മെയിൻ ഡോറിന്റെ സൈസ് എന്ന് പറയുന്നത് 1 10 2 10 ആണ്. 1 10 അതിന്റെ വീതിയും 2 10 അതിന്റെ ഹൈറ്റുമാണ്. 2 10 എന്ന് പറഞ്ഞാൽ 7 അടി. അത് നമ്മളൊരു സ്റ്റാൻഡേർഡ്, നമ്മൾ പണ്ട് തൊട്ടേ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഹൈറ്റാണ് 2 10. അത് എല്ലാ ഡോറുകളുടെയും ഹൈറ്റ് സെയിം തന്നെയാണ്. പിന്നെ മെയിൻ ഡോറിന് നമ്മൾ അടിപ്പടി കൊടുക്കാറുണ്ട്. മെയിൻ ഡോറിന് പുറത്തോട്ട് ഇറങ്ങുന്ന ഡോർ ആയതുകൊണ്ട് അടിപ്പടി കൊടുക്കുകയാണ്. അതേപോലെ കിച്ചന്റെ ഡോറിനും കട്ടളയ്ക്ക് അടിപ്പടി അടിയിൽ കൊടുക്കാറുണ്ട്. ബെഡ്റൂംസിന് അങ്ങനെ അടിപ്പടി കൊടുക്കാറില്ല. പഴയ വീടുകൾക്ക് കൊടുക്കാറുണ്ടായിരുന്നു, ഇപ്പം നമ്മളങ്ങനെ കൊടുക്കാറില്ല. അപ്പോൾ ടൈലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. എല്ലാം ഒറ്റ ലെവലിൽ എല്ലാ റൂമിലും നമ്മൾ ആ ടൈലിൻ്റെ ജോയിൻ്റ് എല്ലാം ഒരേപോലെ വരാൻ വേണ്ടിയും, പിന്നെ അങ്ങനെ അടിപ്പടിയുടെ ആവശ്യമില്ല. നമ്മൾ കയറാനും ഇറങ്ങാനും ഒക്കെ തട്ടി ഒക്കെ വീഴാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടിപ്പടി അങ്ങനെ കൊടുക്കാറില്ല. ഫ്രണ്ട് ഡോറിന് അടിപ്പടി കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഡോറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 1 10 2 10 ആണ്. അതിൻ്റെ പുറമാണ്, കട്ടളയുടെ പുറം അളവാണ് ഈ പറയുന്നത്. ഉള്ളളവല്ല, പുറത്തോട് പുറം, പുറം മേളിലേക്കും താഴേക്കും അതിൻ്റെ വീതിയും നീളവുമാണ് ഈ 2 10 1 10 എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ബെഡ്റൂമിൻ്റെ ഡോറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 90 സെൻറ്റിമീറ്ററാണ്. 90 സെൻറ്റിമീറ്റർ വീതി, ഹൈറ്റ് സെയിം തന്നെ, 2 10 തന്നെയാണ് അതിൻ്റെ ഹൈറ്റ്. അതും പുറത്തോട് പുറമുള്ള അളവാണ്. പിന്നെ അതിൻ്റെ കട്ടളയുടെ കനം നമുക്ക് സാധാരണ നമ്മൾ സ്റ്റാൻഡേർഡ് ചെയ്യാറുള്ളത് 4.5 കനവും 2.5 അതിൻ്റെ തിക്നെസ്സുമാണ് കൊടുക്കാറുള്ളത്, കട്ടളയുടെ കനം എന്ന് പറയുന്നത്. ബെഡ്റൂംസിൻ്റെയും അകത്തുള്ള എല്ലാ ഇൻറ്റീരിയർ ഡോർ ഫ്രെയിമുകളുടെയും സൈസ് എന്ന് പറയുന്നത് 2.5 4.5 സൈസാണ് കൊടുക്കാറുള്ളത്. പക്ഷേ ഇങ്ങനെ മെയിൻ ഡോറ് നമ്മൾ പലപ്പോഴും ആ ഭിത്തിയുടെ വണ്ണം എത്രയാണോ അതനുസരിച്ചാണ്. 8 ഇഞ്ച് ഭിത്തിയാണെങ്കിൽ, വോള് 8 ഇഞ്ച് ആണെങ്കിൽ ആ വോളിൻ്റെ തിക്നെസ്സിന് സെയിം ആയിട്ടാണ് മെയിൻ ഡോറിൻ്റെ വീതി കൊടുക്കാറുള്ളത്. അതിൻ്റെ തിക്നെസ് 3 ഇഞ്ച് തൊട്ട് 4 ഇഞ്ച് വരെ അതിൻ്റെ തിക്നെസ്സും കൊടുക്കാറുണ്ട്. പിന്നെ വരുന്ന ബെഡ്റൂമിൻ്റെ ഡോറിൻ്റെ നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ടോയ്ലറ്റിൻ്റെ ഡോറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 80 സെൻറ്റിമീറ്ററാണ്. 80 അല്ലെങ്കിൽ 75 കൊടുക്കാറുണ്ട്. 80 സെൻറ്റിമീറ്റർ വീതി, ഹൈറ്റ് 2 10 തന്നെയാണ് ടോയ്ലറ്റിൻ്റെ ഡോറിൻ്റെ സൈസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വരുന്ന അകത്തുള്ള ചെറിയ ഇപ്പോൾ സ്റ്റോർ റൂം അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ഇതുണ്ട്. അതെല്ലാം ഈ പറഞ്ഞ പോലെ 75 70 ആ ഒരു വിഡ്ത്തിലാണ് കൊടുക്കാറുള്ളത്. പിന്നെ നമുക്ക് എലിവേഷന് വരുന്ന രീതിയിൽ വരുന്ന ഫ്രഞ്ച് വിൻഡോകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ളതിൻ്റെയൊക്കെ നമ്മളൊരു എലിവേഷൻ, അതിൻ്റെ ഒരു ആർക്കിടെക്ചർ, അതിൻ്റെ സൈസ് പല രീതിയിലൊക്കെ കൊടുക്കാറുണ്ട്. അത് എലിവേഷൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടി മാറ്റിയൊക്കെ കൊടുക്കാറുണ്ട്. വിൻഡോയുടെ സൈസ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒറ്റപ്പാളിയാണെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് 50 സെൻറ്റിമീറ്റർ വീതിയും 1 50 ആണ് അതിൻ്റെ ഹൈറ്റ് സ്റ്റാൻഡേർഡ് വരുന്നത്. 2 പാളിയാണെങ്കിൽ 1 മീറ്റർ വീതിയും 1 50 ഹൈറ്റ്. 3 പാളിയാണെങ്കിൽ 1 50 വീതിയും 1 50 ഹൈറ്റും. അപ്പോൾ 1 പാളിക്ക് 50 സെൻറ്റിമീറ്റർ എന്നുള്ള രീതിയിലാണ് ഓരോ പാളിയുടെ കണക്ക് വരുമ്പോൾ അതനുസരിച്ച് 1 മീറ്റർ 1.5 മീറ്റർ 2 മീറ്റർ എന്നൊക്കെ അങ്ങനെ വരും. പിന്നെ നമ്മൾ ഈ ആദ്യം പറഞ്ഞതുപോലെ ഈ എലിവേഷൻ ഫീച്ചേഴ്സിന് വേണ്ടി, അതിൻ്റെ ഭംഗിക്ക് വേണ്ടി പല സൈസുകളിൽ കൊടുക്കാറുണ്ട്. ഹൈറ്റ് കൂട്ടി, ഫ്രഞ്ച് വിൻഡോയുടെ ഹൈറ്റ് കൂട്ടി കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ വീതി കൂട്ടി കൊടുക്കാറുണ്ട്. പിന്നെ എക്കണോമിക്കലായിട്ട് ചെയ്യണമെങ്കിൽ, സൈസ് കുറച്ച് ചെയ്യണമെങ്കിൽ ആ രീതിയിലും 45 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 40 സെൻറ്റിമീറ്റർ വീതിയിലും ഓരോ പാളിക്ക് വരുന്ന രീതിയിലും ചെയ്യാറുണ്ട്. ഈ പറഞ്ഞ അളവെല്ലാം പുറത്തോട് പുറമുള്ള അളവുകളാണ് പറഞ്ഞത്. ഇതൊക്കെയാണ് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ഡോറിൻ്റെയും വിൻഡോയുടെയും സൈസ് നമ്മൾ പറയുന്നത്. പിന്നെ ഇതിനുപയോഗിക്കുന്ന മെറ്റീരിയൽസ് നമുക്കറിയാം. സാധാരണ നമ്മൾ നമ്മുടെ ഒരു സ്പെസിഫിക്കേഷൻ അനുസരിച്ചാണ്, പലരുടെ ആവശ്യം അനുസരിച്ചാണ് അതിന് മെറ്റീരിയൽസ് തിരഞ്ഞെടുക്കാറ്. മെയിൻ ഡോറ് തേക്ക് ചെയ്യുന്നവരുണ്ട്, ആഞ്ഞിലി ചെയ്യുന്നവരുണ്ട്, പിന്നെ മഹാഗണി അല്ലെങ്കിൽ അതുപോലെയുള്ള മരങ്ങളുടെ വെച്ചിട്ട് നമുക്ക് ഡോർ ഫ്രെയിമുകൾ ചെയ്യാറുണ്ട്. പിന്നെ അതിൻ്റെ ചട്ടം അല്ലെങ്കിൽ പലക, നമ്മൾ ഡോറിൻ്റെ ഷട്ടറൊക്കെ വരുന്നത് തേക്കിൽ ചെയ്യാറുണ്ട്, പ്ലാവിൽ ചെയ്യാറുണ്ട്, മഹാഗണി അതേപോലെയുള്ള മരങ്ങളിൽ ചെയ്യാറുണ്ട്. പിന്നെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള അക്കേഷ്യ അല്ലെങ്കിൽ ചെറുതേക്കം എന്നൊക്കെ പറഞ്ഞ ആ രീതിയിലുള്ള മരത്തിൻ്റെ തടി കൊണ്ടും ഇതൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് അകത്ത് ചിലവ് കുറച്ച രീതിയിൽ ചെയ്യണമെങ്കിൽ ഫൈബറിൻ്റെ അല്ലെങ്കിൽ PVC അതുപോലെയുള്ള മെറ്റീരിയൽ വെച്ചുള്ള ഡോറും ഡോർ ഫ്രെയിം ഉൾപ്പെടെ ഉള്ള ഡോറുകളുമുണ്ട്. ഫ്രണ്ട് ഡോറ് സാധാരണ നമ്മൾ തടിയാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ നമുക്ക് സ്റ്റീലിൻ്റെ ഡോറുകൾ കിട്ടാറുണ്ട്. ഇപ്പോൾ സ്റ്റീലിൻ്റെ സ്റ്റാൻഡേർഡ് മരത്തിൻ്റെ തടിയുടെ ഫിനിഷ് തന്നെ രീതിയിലുള്ള സ്റ്റീൽ ഡോറുകളും കിട്ടാറുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഡോറുകളും ഇപ്പോൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് പറഞ്ഞ ഇൻഫർമേഷൻസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ഈ ചാനലിൽ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീട് വെക്കുന്നവർക്ക് ഇങ്ങനെയുള്ള അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നമുക്ക് പലരോടും ചോദിച്ച് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു തരാനോ അല്ലെങ്കിൽ നമ്മൾ വേറൊരാട് വീട് പോയി അളന്നു നോക്കാനോ ഒക്കെ ചിലപ്പോൾ നമ്മളിത് പണിയിപ്പിക്കുന്ന സമയത്തൊക്കെ നമുക്കൊരു
ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള അറിവുകൾ നമ്മുടെ ഈ ചാനലിലൂടെ ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണേണ്ടവർക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അറിയാത്തവർക്ക് ഷെയറും കൂടി ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.